Hello all, it's me Hina. Welcome back to our YouTube channel. And if you guys are new over here, please don't forget to subscribe to my channel. I know it's been a while since I uploaded my videos on YouTube. വേറെ ഒന്നുമല്ല, എനിക്ക് പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു. ഒട്ടും വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാഞ്ഞത്. ഒരു ഏകദേശം 10 ദിവസമായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിരീക്ഷിക്കുക, ഇത് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയുക, ഒബ്സർവ്. നിരീക്ഷിക്കുക, ഒബ്സർവ്. ഇവിടെ യു ആണ് എന്നുള്ള രീതിക്ക് വേണം നമ്മൾ പ്രനൗൺസ് ചെയ്യാനായിട്ട്. ഒബ്സർവ്, ഒബ്സർവ് അല്ല, ഓ അല്ല, ഒബ്സർവ്. ഓക്കെ, നിരീക്ഷിക്കുക, ഒബ്സർവ്. നിരീക്ഷണം ആയിരുന്നെങ്കിൽ ഒബ്സർവേഷൻ എന്നായേനെ കേട്ടോ. നിരീക്ഷണം, ഒബ്സർവേഷൻ. അവൾ നിരീക്ഷണത്തിലാണ്. ഇത് നമ്മളെങ്ങനെയാ പറയുക? ഷി ഇസ് under observation. നമ്മൾ നിരീക്ഷണത്തിലാണ് എന്ന് പറയുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട പ്രപ്പസിഷൻ അണ്ടർ ആണ് കേട്ടോ. അപ്പോൾ അവൾ നിരീക്ഷണത്തിലാണ്. ഷീസ് അണ്ടർ ഒബ്സർവേഷൻ, ഷീസ് അണ്ടർ ഒബ്സർവേഷൻ. ഞാൻ നിരീക്ഷിക്കുകയാണ്, ഇത് നമ്മളെങ്ങനെ പറയും? ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് ഐ എം, പിന്നെ ചെയ്യുന്ന കാര്യം പറയുക. അപ്പോൾ ഞാൻ നിരീക്ഷിക്കുകയാണ്, I am observing. ഞാൻ നിരീക്ഷിക്കുകയാണ്, ഐ എം ഒബ്സർവിങ്. അവർ നിരീക്ഷിക്കുകയായിരുന്നു, ഇത് നമ്മളെങ്ങനെ പറയും? ചെയ്യുകയായിരുന്നു ആര്? അവർ. അപ്പോൾ ദേ വേർ, അവർ ചെയ്യുകയായിരുന്നു എന്ന് പറയാനായിട്ട് ദേ വേർ. എന്തായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്? നിരീക്ഷിക്കുകയായിരുന്നു അവർ, അല്ലേ? അപ്പോൾ ദേ വേർ ഒബ്സർവിങ്. They were observing. നിരീക്ഷിക്കുക, ഒബ്സർവ്. നിരീക്ഷണം, ഒബ്സർവേഷൻ. അവൾ നിരീക്ഷണത്തിലാണ്, ഷീസ് അണ്ടർ ഒബ്സർവേഷൻ. ഞാൻ നിരീക്ഷിക്കുകയാണ്, ഐ എം ഒബ്സർവിങ്. അവർ നിരീക്ഷിക്കുകയായിരുന്നു, പാസ്റ്റ് ആണ് അല്ലേ, കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പോൾ ദേ വേർ ഒബ്സർവിങ്. ഇവിടെ ദേ ആയതുകൊണ്ടാണ് ഇവിടെ വേർ എന്ന് വന്നത്. ഓക്കെ, അവർ നിരീക്ഷിക്കുകയായിരുന്നു, ദേ വേർ ഒബ്സർവിങ്. അഭിപ്രായം, ഇത് നമ്മളെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുക? ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്നല്ല കേട്ടോ, ഓ എന്ന് പ്രൊനൗൺസ് ചെയ്യണ്ട. ഒപ്പീനിയൻ, അണ്ടർ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള പോലെ ഒപ്പീനിയൻ. എൻ്റെ അഭിപ്രായത്തിൽ ഇതെങ്ങനെ പറയും? ഇൻ മൈ ഒപ്പീനിയൻ. എൻ്റെ അഭിപ്രായത്തിൽ, ഇൻ മൈ ഒപ്പീനിയൻ. എന്താ നിൻ്റെ അഭിപ്രായം ചോദിക്കുകയാണ് അല്ലേ, നമ്മൾ ഒരാളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? വാട്ട്, വാട്ട്. എന്താ നിൻ്റെ അഭിപ്രായം? വാട്ട്സ് യുവർ ഒപ്പീനിയൻ, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? വാട്ട്സ് യുവർ ഒപ്പീനിയൻ. എന്താ നിൻ്റെ അഭിപ്രായം? വാട്ട്സ് യുവർ ഒപ്പീനിയൻ, വാട്ട്സ് യുവർ ഒപ്പീനിയൻ. ഇതാണ് അവളുടെ അഭിപ്രായം, ഇത് നമ്മളിങ്ങനെ പറയും. ഇതാണ് എന്ന് പറയാനായിട്ട് ദിസ് ഇസ്. അവളുടെ അഭിപ്രായം, അപ്പോൾ ഹെർ ഒപ്പീനിയൻ. ഇതാണ് അവളുടെ അഭിപ്രായം, ദിസ് ഇസ് ഹെർ ഒപ്പീനിയൻ. ഇതെൻ്റെ അഭിപ്രായമല്ല, ഇത് നമ്മളിങ്ങനെ പറയും. കമൻ്റ് ഡൗൺ ബിലോ. തീരുമാനം, ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഡിസിഷൻ. തീരുമാനം, ഡിസിഷൻ. തീരുമാനിക്കുക ഇതാണെങ്കിലോ ഡിസൈഡ്. തീരുമാനിക്കുക, ഡിസൈഡ്. നീ തീരുമാനിച്ചോ, നമ്മൾ ചോദിക്കില്ലേ നീ തീരുമാനിച്ചോ, ഇതെങ്ങനെയാ ചോദിക്കുക? ഡിഡ് യു ഡിസൈഡ്, നീ തീരുമാനിച്ചോ. ഡിഡ് യു ഡിസൈഡ്, നീ തീരുമാനിച്ചോ. ഡിഡ് യു ഡിസൈഡ്, ഡിഡ് യു ഡിസൈഡ്. ആ ഞാൻ തീരുമാനിച്ചു എന്നെങ്ങനെ പറയും? ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ്, ഇതാണ് എൻ്റെ തീരുമാനം, ഇത് നമ്മളിങ്ങനെ പറയും. ഇതാണ് എന്ന് പറയാനായിട്ട് ദിസ് ഇസ്. എൻ്റെ തീരുമാനം, അപ്പോൾ മൈ ഡിസിഷൻ. ഇതാണ് എൻ്റെ തീരുമാനം, ദിസ് ഇസ് മൈ ഡിസിഷൻ.
ഇതാണ് അവൻ്റെ തീരുമാനം, ദാറ്റ്സ് ഹിസ് ഡിസിഷൻ. ഇതാണോ നിൻ്റെ തീരുമാനം എന്നെങ്ങനെ ചോദിക്കും? കമൻ്റ് ഡൗൺ ബിലോ.